Hi dears, welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി ആണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും എന്നാൽ പിന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ബ്രെഡാണ് പിന്നെ പാലും ബൂസ്റ്റും പിന്നെ വിപ്പിംഗ് ക്രീമും വേണം അപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ടിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബൂസ്റ്റിന് മധുരം ഉണ്ടല്ലോ ഓൾറെഡി അപ്പോൾ പാലിന് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല നല്ല മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ പാല് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ബ്രെഡിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഈ ഒരു ബൂസ്റ്റ് കളക്കിയതിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ ട്രേയിൽ അങ്ങ് വെച്ചുകൊടുക്കുക അപ്പം നല്ലപോലെ ഫുള്ള് ഭാഗം കവറാകുന്ന രീതിയിൽ തന്നെ ബ്രെഡ് ബ്രെഡങ്ങ് വെച്ചുകൊടുക്കുക പിന്നെ ഈയൊരു ബൂസ്റ്റിൽ മുക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം നല്ലപോലെ ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുക അമർത്തി പിഴിയണ്ട കുറച്ചങ്ങ് വെച്ചിട്ട് വെച്ചിട്ടങ് അതിൻ്റെ ഇതങ്ങ് ഊറ്റിയെടുത്താൽ മതി ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ അങ്ങ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടുന്നത് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ട്രേ കുറച്ച് വലുപ്പത്തിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനം എടുക്കുക കുറച്ചും കൂടി വലിയ ട്രേ ആണെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക ഇപ്പം ഈ ഒരു ട്രേ ട്രേലാണെങ്കിൽ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം മതിയാവും കേട്ടോ അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ൂസ്റ്റ് ഇട്ട് കൊടുക്കുക ബൂസ്റ്റിൻ്റെ പൊടി ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക കുറച്ച് നല്ലോണം തന്നെ ബൂസ്റ്റ് ഇട്ട് കൊടുത്തോ നല്ല ടേസ്റ്റ് ആണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഈ ഒരു പുടിങ്ങിന് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ബ്രെഡ് ഇതുപോലെ അങ്ങ് നിരത്തി കൊടുക്കുക പിന്നെ ഞാനിതിനുള്ള ക്രീം ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കുക കേട്ടോ ഒന്നുകിൽ വിവോ അല്ലെങ്കിൽ റിച്ച് ഗോൾഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഇപ്പോൾ ഞാൻ ബ്രെഡ് വെച്ച് കൊടുത്തതിനു ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ക്രീം തയ്ച്ച് കൊടുത്തു എന്നിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ ബൂസ്റ്റിൻ്റെ പൊടി തന്നെ അങ്ങ് വിതറി കൊടുക്കുക അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷിംഗ് ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളെ പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ചിട്ട് നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനിത് കുറച്ചൊന്ന് സൈഡിൽ മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തങ്ങ് കൂടിപ്പോയി കുറച്ച് ഓവർ ആയി പോയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഗാർണിഷിങ് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വാനില സ്പഞ്ച് കേക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം ബ്രെഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ കേക്ക് ഉണ്ടാക്കേണ്ട ആ ഒരു പണിയുമില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു പുഡിങ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനെല്ലാം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം ഇൻഷാല്